Welcome to Garam Masala, the magic spices of cooking. Egg jam roll. ഇന്ന് നമുക്ക് ജാം റോൾ തയ്യാറാക്കിയെടുക്കാം. മുട്ടയും മൈദയും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള പാൻകേക്ക് കൊണ്ടാണ് നമ്മൾ ഈ ജാം റോൾ തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്ക് 2 മുട്ടയാണ് ചേർക്കേണ്ടത്. നമുക്ക് മുട്ടയെ കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കണം. നല്ല സ്മൂത്തായ ഒരു ബാറ്റർ ആക്കി മാറ്റണം ഇതിനെ. ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്ക് ആണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിനെ ദോശ പാനിലോട്ട് ഒഴിച്ച് പാൻകേക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സോസ് പാനിലാണ് ഈ പാൻകേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനുവേണ്ടി സോസ് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് ചൂടാക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കാം. ഇതിനെ അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം 10 മിനിറ്റോളം മതിയാകും. ഇപ്പോൾ നമ്മുടെ പാൻകേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ പാൻകേക്കിന്റെ മുകളിലായി ജാം സ്പ്രെഡ് ചെയ്യാം. ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ജാം സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം ജാം എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ റോൾ ചെയ്യാം. ഈ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള പാൻകേക്കിനെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് ജാം റോൾ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടു ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.